കോവിഡ് 19 കുറിച്ച് നിരവധി പ്രമുഖരുടെ അഭിപ്രായങ്ങൾ നാം ഇപ്പോൾ കേൾക്കാറുണ്ട്. എന്നാൽ കൊറോണ കാലത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് പ്രൊഫസർ കോന്നി ഗോപകുമാർ പറയുന്നത് ഇങ്ങനെയാണ്. കോളറ കാലത്തെ പ്രണയത്തെക്കുറിച്ച് ഗബ്രിയൽ ഗാർസിയ മാർക്കോസ് എഴുതിയിട്ടുണ്ട്. കൊറോണ കാലത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഭാവിയിൽ പലരും എഴുതുമെന്ന് മാത്രമല്ല, പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥികൾക്ക് ഒരു ഗവേഷണ വിഷയവുമായേക്കാം. ഓരോ നൂറ്റാണ്ടിലും ലോകത്തെ ഭീഷണിയിലാക്കിക്കൊണ്ട് ഓരോ പകർച്ചവ്യാധികൾ ഉണ്ടായിട്ടുണ്ട്. ഈ പകർച്ചവ്യാധികൾ സാമൂഹ്യവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഒട്ടേറെ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യം പ്രതിസന്ധിയിലാകുമ്പോൾ ഭരണാധികാരികൾ എന്തു ചെയ്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തും. 1920 സ്പാനിഷ് ഫ്ലൂവും സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയത് നിരവധി ആത്മാക്കളുമായിട്ടാണ്. ശാസ്ത്രം അത്രയൊന്നും വികസിക്കാതിരുന്ന അക്കാലത്ത് മനുഷ്യൻ നിസ്സഹായരായിരുന്നു. ഇന്ന് ശാസ്ത്രം വളരെ വികസിച്ചപ്പോഴും മനുഷ്യൻ നിസ്സഹായനായി തന്നെ തുടരുന്നു. അന്ന് ഭാരതം വിദേശാധിപത്യത്തിലായിരുന്നു എന്ന് മാത്രം. ലോകത്ത് പകർച്ചവ്യാധി ഉണ്ടായാൽ അതിനെ നേരിടാൻ ഏറ്റവും സുസജ്ജമെന്ന് ലോകാരോഗ്യ സംഘടന റാങ്ക് ചെയ്ത USA രണ്ടാം റാങ്കിലുള്ള ബ്രിട്ടനും കൊറോണയ്ക്ക് മുന്നിൽ ഭയന്നു വിറയ്ക്കുന്നു. ഇന്ത്യയുടെ സ്ഥാനം 57-ാമത്തേതാണ്. പക്ഷേ കൊറോണയെ നേരിടാൻ നാം സജ്ജരായി കഴിഞ്ഞു. ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഇന്ത്യൻ രീതിയിൽ നമസ്തേ പറഞ്ഞ് അഭിവാദ്യം ചെയ്തപ്പോൾ താനിപ്പോഴും പാശ്ചാത്യ രീതിയിൽ ഹസ്തദാനം ചെയ്യുന്നു എന്ന് തെല്ല് അഹങ്കാരത്തോടെ പറഞ്ഞ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ കൊറോണ ബാധിതനായി. ബക്കിംഗ്ഹാം പാലസിലെ സുരക്ഷയ്ക്ക് ചാൾസ് രാജകുമാരനെ കൊറോണയിൽ നിന്നും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. വൻ ശക്തികളെപ്പോലും ഭീതിയുടെ മുൾമുനയിൽ നിർത്തി കൊറോണ നടത്തുന്ന അശ്വമേധം നമുക്ക് തടയാൻ കഴിയണം. കഴിയും. പക്ഷികൾ, പന്നികൾ, എലികൾ, പാമ്പുകൾ എന്നിവയിൽ നിന്നാണ് പല പകർച്ചവ്യാധികളും പടരുന്നത് എന്ന സത്യം ശാസ്ത്രം തന്നെ കണ്ടെത്തിയതാണ്. ചിമ്പൻസിയിൽ നിന്നും എയ്ഡ്സും വവ്വാലുകളിൽ നിന്ന് എബോളയും നിപ്പയും മനുഷ്യനിലെത്തിയപ്പോൾ ഈനാംപെച്ചിയിൽ നിന്നാണ് കൊറോണ വൈറസ് മനുഷ്യനിലേക്ക് എത്തിയതെന്ന് കരുതപ്പെടുന്നു. നമ്മുടെ ഭക്ഷണമാണ് ഒരു വലിയ പരിധിവരെ നമ്മെ സംരക്ഷിക്കുന്നതെന്ന യാഥാർത്ഥ്യം നാം മറക്കരുത്. ഇറ്റാലിയൻ ഭരണകൂടത്തിന്റെ അനാസ്ഥയും ജനങ്ങളുടെ അച്ചടക്കമില്ലായ്മയുമാണ് യൂറോപ്പിൽ സ്ഥിതി വഷളാക്കിയതെങ്കിൽ അതേ കാരണമാണ് അമേരിക്കയെയും ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത്. ഈ സ്ഥിതി നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല. സങ്കുചിത രാഷ്ട്രീയം മാറ്റിവെച്ച് ഭരണാധികാരികൾ പറയുന്നത് അനുസരിക്കാൻ നാം തയ്യാറായേ മതിയാകൂ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന രാജ്യത്തെ 99% ജനങ്ങളും അനുസരിച്ചു. ജനങ്ങളുടെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ കഴിയുന്ന സഹായ പദ്ധതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സാമ്പത്തിക നില പരുങ്ങലിലാണെങ്കിലും അത് പരിഗണിക്കാതെ കഴിയുന്നത്ര സഹായവുമായി കേരള മുഖ്യമന്ത്രിയും നമുക്കൊപ്പമുണ്ട്. നിപ്പ വന്നപ്പോൾ കോഴിക്കോട്ടും കൊറോണ വന്നപ്പോൾ മുഴുവൻ ജില്ലകളിലും സ്വന്തം ആരോഗ്യവും ജീവനും പരിഗണിക്കാതെ അഹോരാത്രം പ്രവർത്തിക്കുന്ന ആരോഗ്യമന്ത്രി ഒരു അമ്മയായി, സഹോദരിയായി, മകളായി നമ്മുടെ മുന്നിലുണ്ട്. പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ നേരിടാൻ മലയാളികൾ ഒന്നാണെന്ന് വീണ്ടും തെളിയിക്കാൻ നമുക്ക് കഴിയും. കോന്നി ഗോപകുമാർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.